The president has proclaimed emergency. This is nothing to panic about. രാഷ്ട്രപതി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. പരിഭ്രമിക്കേണ്ടതില്ല. 1975 ജൂൺ 26 പുലർച്ചെ ആകാശവാണിയിൽ മുഴങ്ങിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം. പുലർച്ചെ ഉറക്കമുണർന്നു വന്ന ഭാരത ജനത ഒരു നടുക്കത്തോടെയാണ് ആ വാക്കുകൾ കേട്ടത്. ആകാശവാണിയും അച്ചടി മാധ്യമവും മാത്രമായിരുന്നു അക്കാലത്ത് വാർത്തകളറിയാൻ ജനങ്ങൾക്ക് ആകെയുണ്ടായിരുന്ന സംവിധാനങ്ങൾ. അങ്ങനെയുള്ള കാലത്താണ് ഒരു രാത്രി പുലരുന്നേരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധി ഒരു കിരാത അധ്യായത്തിന് തുടക്കം കുറിച്ചത്. ക്രൂരമായ പോലീസ് പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ജനാധിപത്യ ധ്വംസനങ്ങളും അരങ്ങുവാണ് 21 മാസക്കാലം. അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതാണ്, മറക്കാൻ പാടില്ലാത്തതാണ് ആ ദിനം. കാലം എത്ര കഴിഞ്ഞാലും ഭാരതം ഓർക്കേണ്ട ഇരുണ്ടകാലം പിറന്ന ദിനം. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ രാഷ്ട്രീയ സാമൂഹ്യ ക്രമത്തെയോ സമ്പദ്ഘടനയെയോ അട്ടിമറിച്ചേക്കാവുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളെ നേരിടാൻ ഭരണകൂടം സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷമാണ് അടിയന്തരാവസ്ഥ. അടിയന്തര പരിഹാരം ആവശ്യമായ ഘട്ടങ്ങളിൽ ഭരണഘടനയിലെ വകുപ്പുകളനുസരിച്ച് ഭരണ സംവിധാനം താൽക്കാലികമായി റദ്ദു ചെയ്യുകയും അവകാശങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ആഭ്യന്തര കലാപം, പ്രകൃതിക്ഷോഭം, യുദ്ധപ്രഖ്യാപനം മുതലായവയെ തുടർന്നാണ് സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരം ഇതുവരെ 3 തവണ ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1962 ചൈനയുടെ അക്രമത്തെ തുടർന്നായിരുന്നു ആദ്യത്തേത്. പാകിസ്ഥാന്റെ ആക്രമണത്തെ തുടർന്ന് 1971 വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സ്വതന്ത്ര ഭാരതത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ കഠാരയാണ് ഇന്ദിരാ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയായിരുന്നു ആ കിരാത വാഴ്ചക്കാലം. അടിയന്തര സാഹചര്യങ്ങളിൽ പല രാഷ്ട്രങ്ങളും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് ഭാരതത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം നിലനിന്നിരുന്നോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. തിരിച്ചടിയായി ഹൈക്കോടതി വിധിയും സർക്കാർ വിരുദ്ധ ജനവികാരവും ഉയർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥതയെ ആഭ്യന്തര അസ്വസ്ഥതയാക്കി ചിത്രീകരിച്ചാണ് അന്ന് ആ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും എതിർശബ്ദങ്ങളെ തുറങ്കിലടച്ചതും. നെഹ്റു കുടുംബവും ഉത്തർപ്രദേശിലെ റായ്ബറേലിയും തമ്മിലുള്ള ബന്ധം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ചയായിരുന്നു. അടിയന്തരാവസ്ഥയും റായ്ബറേലിയും തമ്മിലും ഒരു വലിയ ബന്ധമുണ്ട്. റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതാണ് അടിയന്തരാവസ്ഥയ്ക്ക് തുടക്കം കുറിക്കാൻ കാരണമായതെന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച ഭാരതീയ ലോക്ദൾ സ്ഥാനാർത്ഥിയായിരുന്നു രാജ് നാരായൺ. തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും വ്യാപകമായ കൃത്രിമം കാണിച്ചതായി ചൂണ്ടിക്കാട്ടി രാജ്നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. കേസിൽ വൻ തിരിച്ചടിയാണ് ഇന്ദിരാഗാന്ധി നേരിട്ടത്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1975 ജൂൺ 12 ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് പദവികളിൽ നിന്നും വിലക്കുകയും ചെയ്തു. സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂലമായ വിധി ഉണ്ടായില്ല. തുടർന്നാണ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാതിരിക്കാനുള്ള സ്വാർത്ഥ തീരുമാനമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അധികാരത്തിന്റെ മത്ത് ബാധിച്ച ഭരണാധികാരി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലം ഇടുകയായിരുന്നു ഇന്ദിര സർക്കാർ ചെയ്തത്. ഇതിന്റെ ഭാഗമായി ഒട്ടുമിക്ക പത്രങ്ങളുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. രാജ്യസുരക്ഷയും വിദ്വേഷ പ്രചാരണവും കാരണമായി പറഞ്ഞ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പലതും നിയന്ത്രണം വരാൻ തുടങ്ങി. അവിടെ വരുന്നതായിട്ടുള്ള വളരെ പൂർണ്ണമായിട്ടുള്ള പത്രങ്ങൾ അടിക്കാൻ പാടില്ല. അതിൽ ഗവൺമെന്റിനെതിരായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് പെട്ടികളയും. അത് അനുവദിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ളതായ റെസ്ട്രിക്ഷൻസൊക്കെ വന്നപ്പോൾ അതിൽ ധാരാളം തടസ്സങ്ങൾ വരികയുണ്ടായി. ഈ അവസരത്തിലാണ് ഇന്ദിരാഗാന്ധി ഇതിന് ശക്തമായ നിലപാടെടുക്കുന്നതിന്
അതിനെതിരായി സുപ്രീംകോടതിയിൽ പറഞ്ഞു. അപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കും കൊടുത്തിട്ടില്ല, അത് ഓരോർക്കും ഓരോരോ വിഭാഗക്കാർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തടസ്സങ്ങൾ പലതും വരെയുണ്ടായി. ഭരണകൂടത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ ഒരു വാക്കുപോലും അച്ചടിച്ചു വരരുതെന്ന് ഇന്ദിരാഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ പല രീതിയിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു. മുഖപത്രം ഒഴിച്ചിട്ടും സ്വാതന്ത്ര്യത്തെ പ്രകീർത്തിക്കുന്ന കവിതാശകരങ്ങൾ അച്ചടിച്ചും ജനാധിപത്യത്തിന് ചരമക്കുറിപ്പ് രചിച്ചും മാധ്യമങ്ങൾ ഏകാധിപതിക്കെതിരെ തൂലിക പടവാളാക്കി. അതേസമയം ഏകാധിപതിക്ക് സ്തുതി പാടുന്ന മാധ്യമങ്ങളും അക്കാലത്തുണ്ടായി. പുനിയാൻ ആവശ്യപ്പെട്ടപ്പോൾ മുട്ടിലിഴിഞ്ഞ മാധ്യമങ്ങളെന്നാണ് എൽ കെ അദ്വാനി അവരെ വിശേഷിപ്പിച്ചത്. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി അടിയന്തരാവസ്ഥ നീട്ടിക്കൊടുക്കുകയായിരുന്നു. അതിക്രൂരമായ പോലീസ് പീഡനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒത്താശയോടെ ഭാരതത്തിൽ അരങ്ങേറി. ഇതിനെതിരെ രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും അരങ്ങേറി. ജനങ്ങളെ ചെങ്ങലക്കിട്ട ഏകാധിപത്യം അരങ്ങുവാണ് ആ കാലത്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമരരംഗത്തിറങ്ങിയ മുഖ്യ പ്രസ്ഥാനം RSS ആയിരുന്നു. സമരം ചെയ്തതിന്റെ പേരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരിൽ ഭൂരിഭാഗം പേരും സംഘ ജനസംഘ പ്രവർത്തകരായിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ശാന്തൻപാറ ചേട്ടായിരുന്നു. അവിടെ പ്രചാരകായിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 7 ദിവസം ശാന്തൻപാറ ലോക്കപ്പിലിട്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളുണ്ടായി. അവർക്ക് തോക്ക് വേണം. ഞാൻ തോക്ക് കണ്ടേക്കുന്നത് ആയക്കൂടി സിനിമയിലാണ്. രണ്ടാമത് കണ്ടേക്കുന്നത് പോലീസുകാർ സ്റ്റേഷൻ്റെ മുമ്പിൽ പാറാവ് നിൽക്കുന്ന തോക്ക് പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളൂ. അവരോരോ പ്രാവശ്യവും ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ചോദിക്കുന്നു തോക്ക് എവിടെ വെച്ചേക്കണേ, അത് പറ, ഞങ്ങളെടുത്തോളാം, ആരെയും പേര് പറയണ്ട, ഇതൊക്കെയായിരുന്നു. പക്ഷെ എനിക്കറിയില്ല. പക്ഷേ 5-ാമത്തെ ദിവസം പോലീസ് വൈകുന്നേരം ഒരു 2 മണിയോടുകൂടി പോലീസ് മർദ്ദിക്കുന്ന സമയത്ത് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, തോക്ക് ചോദിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജീപ്പിൽ സർക്കിളാണോ SI ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരാൾ വന്നിട്ട് അവൻ പറഞ്ഞു ആ കാര്യങ്ങൾ. അപ്പോൾ പോലീസുകാർ ഞാൻ, പക്ഷേ അവൻ പറയണില്ല സാറേ, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് തല കുചി താഴത്തോട്ട് കൈകൊണ്ട് ഒരു കൈകൊണ്ട് ഇടത് കൈകൊണ്ട് കുചി താഴോട്ട് പിടിച്ചു, വലത് കൈ മുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്ത് പാറാവ് നിന്ന പോലീസുകാരനൊരിത് തോന്നി. അയാൾ വന്നിട്ട് ആ തോക്കിന് ഒരു 3-4 ഇടി ആയി ഇടിച്ചു നട്ടെല്ലിൻ്റെ ഭാഗത്ത്. പൊട്ടി ചോര വന്നു, കണ്ടവാൻ ചോര വന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ആ മുട്ടുകൈക്ക് ഇടിച്ചുകൊണ്ടിരുന്ന SI വിഷമം തോന്നി, പിന്നെ ഇടിച്ചില്ല. 19 വയസ്സാണ്, നല്ല ആരോഗ്യമാണ്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള വിഷമങ്ങളൊന്നും തോന്നിയില്ല. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിഷേധവുമായി എത്തിയ 1000 കണക്കിന് സംഘപ്രവർത്തകരെ ഇന്ദിര സർക്കാർ അറസ്റ്റ് ചെയ്യുകയും അവരുടെ കുടുംബങ്ങളെ അവരുടെ താമസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. AB വാജ്പേയി, LK അദ്വാനി തുടങ്ങി നിരവധി RSS നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ RSSനെ നിരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനൊക്കെയൊപ്പം ലജ്ജയില്ലാതെ ഭരണത്തെ താങ്ങി നിർത്താൻ കോൺഗ്രസുകാർ തെരുവിലിറങ്ങി. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള ഇന്ദിരയുടെ ഭരണകാലത്താണ് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം അരങ്ങേറിയത്. ജയപ്രകാശ് നാരായണന്റെയും ആചാര്യ കൃപലാനിയുടെയും മറ്റും നേതൃത്വത്തിൽ ഗുജറാത്തിലും ബീഹാറിലുമൊക്കെ പ്രതിഷേധമുണ്ടായി. ABVP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പങ്കാളികളായി. അഴിമതിയിൽ കുളിച്ച സംസ്ഥാന സർക്കാർക്കെതിരെയായിരുന്നു സമരം. ഇന്ദിരയുടെ കോൺഗ്രസിന്റെ പ്രതിച്ഛായ സ്വാഭാവികമായും ഇതിനൊപ്പം മോശമാവുന്നതാണ് പിന്നീട് ഭാരതം കണ്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ CPI കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. മുസ്ലിം ലീഗും RSPയും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ CPI ആയിരുന്നു മുഖ്യകക്ഷി. C. അച്യുതമേനോൻ ആയിരുന്നു അക്കാലത്ത് മുഖ്യമന്ത്രി. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും. അടിയന്തരാവസ്ഥയുടെ സ്തുതി പാഠകരായിരുന്നു CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകൾ.
അച്യുത മേനോൻ സർക്കാർ അടിയന്തരാവസ്ഥക്കെതിരെ ഉയർന്ന തെരുവിലെ സമരങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും അധികാര കസേരയിലിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് ക്രൂരതകളിൽ പൊടിഞ്ഞത് രാജനും വിജയനും ഉൾപ്പെടെയുള്ള നിരവധി നിരപരാധികളുടെ ജീവനാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ കറുത്ത അധ്യായങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുകയാണ് കണ്ണൂർ എളയാവൂർ സ്വദേശി ദാമോദരൻ. ജയിലിലെ മർദ്ദനവും കൊടിയ പീഡനങ്ങളും ദാമോദരൻ മറന്നിട്ടില്ല. അതൊരു പുസ്തക രൂപത്തിലാക്കി എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 1975 ജൂൺ 25 അർദ്ധരാത്രി പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ കറുത്ത അധ്യായമായി ഇന്നും അവശേഷിക്കുന്നു. ദാമോദരൻ ജനസംഘത്തിന്റെ ഉദുമ മണ്ഡലം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് 20 വയസ്സായിരുന്നു പ്രായം. മറ്റൊന്നും നോക്കാതെ അടിയന്തരാവസ്ഥക്കെതിരായി പ്രവർത്തിച്ചു. 75 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് ഇതുപോലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് രാത്രി ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം കാലത്ത് കാസർഗോഡ് എത്തിയപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ട് അറിയുന്നത്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നേതാക്കളെല്ലാം ഒളിവിൽ പോകണം എന്ന് നിർദ്ദേശമുണ്ടായി. ആ വിവരങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് ജൂലൈ 2 കോഴിക്കോട് ജനസംഘത്തിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ഇവിടുന്ന് കാസർഗോഡുള്ളൊരു വി രവീന്ദ്രനും അടക്കമുള്ളവർ അന്നത്തെ ജനസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കടച്ചി കണ്ണാട്ടൻ എന്ന് പറയുന്ന കെ സി കണ്ണൻ, ഞങ്ങൾ 3 പേര് ട്രെയിനിന് കോഴിക്കോട് എത്തി. പാളയം റോഡിലുള്ള ജനസംഘം സംസ്ഥാന കാര്യാലയത്തിൽ കയറിയിട്ട് കിടന്ന് രാത്രി പാതിരാത്രിയോടുകൂടി ഒരു സംഘം പോലീസുകാർ കാര്യാലയത്തിലേക്ക് ഇരച്ച് കയറിയിട്ട് ഞങ്ങളെ കണ്ണും കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പല സമരങ്ങളിലും പങ്കെടുത്തു. തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രൂരമർദ്ദനത്തിനിരയായി. ഞങ്ങൾ 11 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് പിന്നീട് മാറ്റപ്പെട്ട. അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ അത് ആ രീതിയിലാണ് പ്രവർത്തിച്ചത്. അവിടെ കൊണ്ടുപോയി ഞങ്ങളെ തടങ്കലിലിട്ടു. 4 ദിവസത്തോളം ഞങ്ങളവിടെ കിടക്കേണ്ടി വന്നു. ശരിയായ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഒരു വീതിജനകമായ അന്തരീക്ഷമായിരുന്നു. മർദ്ദനം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ജനസംഘ കാര്യാലയത്തിൽ നിന്ന് പിടിച്ച സമയത്ത് തന്നെ വളരെ ക്രൂരമായ രീതിയിൽ ഞങ്ങളെ മർദ്ദിക്കുകയുണ്ടായി. കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ വിവിധ ജയിലുകളിലായി 6 മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു. കെ ജി മാരാരും ഗോപാലൻ അടിയോടിയും ഒരേ ജയിലിലായിരുന്നു. ഇരിക്കൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് പ്രകടനമായിട്ട് ഇരിക്കൂർ ടൗണിലെത്തുകയും ആ സമയത്ത് പോലീസ് മറ്റുള്ളവർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഞങ്ങളെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പോലീസ് കൊണ്ടുപോയ വന്ന ലാത്തി മുഴുവൻ പൊട്ടി. അടി കൊണ്ട് പോലീസ് കൊണ്ടുവന്ന ലാത്തി മുഴുവൻ പൊട്ടുകയും കണ്ടു നിന്നവരെ അലറി കരഞ്ഞ് ചിലരൊക്കെ ബോധരഹിതരായി വീഴുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അവിടെ കടയിൽ വിൽക്കാൻ വെച്ച മഴുത്തള്ളി എടുത്തിട്ട് പോലീസിന് കൊടുത്തിട്ട് അതുകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളൊക്കെ അവിടെ സമീപത്തുള്ള ഈ ഓടയിലൊക്കെ തെറിച്ചു വീണ്. ഒരു വലിയ ഭീകരമായ രംഗമാണ് അന്ന് സംഭവിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഞങ്ങൾ മാറ്റുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്ന സമയത്ത് അവിടെ മാരാർജി നമ്മുടെ അന്നത്തെ പ്രാന്ത സംഘചാലകായിരുന്ന സ്വർഗീയ ഗോപാലൻ അടിയോടി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ആ ജയിലിൽ മെസ്സേജ് അനുസരിച്ചിട്ട് മറ്റൊരു ബ്ലോക്കിലുണ്ടായിരുന്നു. കൃത്യമായ ആശയവിനിമയം നടത്താൻ പോലും അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നും ദാമോദരൻ ഓർത്തെടുക്കുന്നു. ഇന്നും മായാത്ത ഓർമ്മകൾ കുറിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ കെ സുബിത്തിനൊപ്പം അർജുൻ പി എസ്, ജനം, കണ്ണൂർ. അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങളിലെ അമ്മമാരുടെ പങ്ക് വലുതാണ്. കൈക്കുഞ്ഞുമായി സമരമുഖത്തേക്ക് ഇറങ്ങിയ ഝാൻസി റാണിയെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ അമ്മമാർ. കൈക്കുഞ്ഞുമായാണ് ഗുരുവായൂരിലെ രാധാ ബാലകൃഷ്ണൻ ജയിലിലേക്ക് പോയത്. സംഘപ്രസ്ഥാനങ്ങളുടെ നാരീശക്തിക്ക് മുന്നിൽ ഫാസിസ്റ്റ് പോലീസിന് പലപ്പോഴും മുട്ടുകുത്തേണ്ടി വന്നു. ജനാധിപത്യത്തെ ചുരുട്ടിയെറിഞ്ഞ് ഫാസിസ്റ്റ് തേർവാഴ്ച നടന്ന അടിയന്തരാവസ്ഥക്കെതിരെ കേരളത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് ലോകസംഘർഷ സമിതിയുടെ പ്രവർത്തകർ സമരം നയിച്ചത്. പോലീസ് ഭീകരതയുടെ വെല്ലുവിളികളെ നേരിട്ട് സമരമുഖത്തേക്കിറങ്ങിയ അമ്മമാരിൽ പ്രധാനികളാണ് മതിലകത്ത് ദേവകിയമ്മ, TP വിനോദിനിയമ്മ, ഗുരുവായൂരിലെ രാധാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ.
ഏറ്റവും എടുത്തു പറയേണ്ടത് മതിലകത്ത് ദേവകിയമ്മ എന്ന് പറയുന്ന എം ദേവകിയമ്മയായിരുന്നു. ജനസംഘ കാലത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം വഹിച്ചിരുന്ന, ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്ന മഹത് വ്യക്തിത്വം അവർ എടപ്പാൾ സ്വദേശിയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പേരാണ് നമ്മുടെ ടി പി വിനോദിനി അമ്മ എന്ന പുന്നയൂർക്കുളത്തുള്ള നമ്മുടെ എല്ലാം അമ്മയായി ഈ പ്രദേശത്തിൻ്റെ, ഗുരുവായൂർ പ്രദേശത്തിൻ്റെ തന്നെ വളരെയധികം നമ്മുടെ എല്ലാം അമ്മ എന്ന രീതിയിൽ തന്നെ കരുതപ്പെടുന്ന ആരാധകയായിട്ടുള്ള സ്വർഗീയയായിട്ടുള്ള നമ്മുടെ വിനോദിനി അമ്മ. പിന്നെ എടുത്തു പറയേണ്ട നിരവധി പേരുകളുണ്ട്. ഇപ്പം സീത ചേച്ചി, ലീല ചേച്ചി എന്നൊക്കെ പറയുന്ന ആലുവയിലുള്ള പ്രവർത്തകർ, ഇവിടെ തന്നെ നിരന്തരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ലീല ചേച്ചിയുണ്ട്. ലീല ചേച്ചി ഇതുപോലെ പല പ്രൊട്ടസ്റ്റുകളിലും പങ്കെടുത്തവരാണ്. മഹിളാ മണ്ഡലത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു രാധാ ബാലകൃഷ്ണൻ. കൈക്കുഞ്ഞുമായാണ് പാലക്കാട് നടന്ന സമരത്തിൽ രാധാ ബാലകൃഷ്ണൻ പങ്കെടുത്തത്. സമരം നടന്ന പോലീസ് അന്ന് അവിടെ എത്തിയ 10 സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമ്മയെ ജയിലിലടച്ചപ്പോൾ കുഞ്ഞിനെയും കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞുവിടാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഫാസിസ്റ്റ് ഭരണകൂടത്തിന്. അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ജൂൺ 25 ആകുമ്പോൾ പലരും ആ പഴയ കാലത്തെ ഓർമ്മകളിൽ ഇന്നും ഭയചകിതരായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രതിക്ഷേധ തോന്നുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതവും ജീവനും ഒക്കെ തല്ലി തകർത്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവരോടൊപ്പമുള്ള അതിനെ ഇരകളായത് എന്ന് പറയുന്നത് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ജയിലിൽ പോയവരോ മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിലുള്ളവരെല്ലാം ആ ഒരു നാളുകളുടെ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭീതി മാത്രമല്ല, എന്താണ് ഇനി ഭാവി എന്നതിനെക്കുറിച്ചും ആശങ്കാകുലരായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിൽ സ്ത്രീകളടക്കമുള്ള തടവുകാർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ്. രാഷ്ട്രീയ തടവുകാരെന്ന പരിഗണന നൽകാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. മാസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിന് ബ്രെഡും പാലും ലഭിക്കാൻ ജയിലിലും സ്ത്രീകൾക്ക് സമരം ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും സംഘപ്രസ്ഥാനത്തിലെ അമ്മമാർക്ക് ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി മുന്നോട്ടിറങ്ങാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ലെന്ന് അന്ന് അമ്മയോടൊപ്പം ജയിലിലേക്ക് പോയ അഡ്വക്കേറ്റ് നിവേദിത ഓർത്തെടുക്കുന്നു. ജനസംഘ കാലത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശക്തി അത് പറയാതെ തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിലുള്ളവർക്ക് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇവരുടെ ശക്തി എന്ന് പറയുന്നത് തടുത്തു നിർത്താൻ പറ്റാത്ത ശക്തിയാണ്. അവരെ കളിയെപ്പോലെയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനെ വരെ നശിപ്പിക്കാൻ ശക്തിയുള്ള ആ മഹേശ്വരിയുടെ രൂപം തന്നെയാണ് അന്നത്തെ അമ്മമാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ പോലീസുകാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കുമൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്ത്രീ വനിതാ നേതാക്കളോട് അതുപോലെ തന്നെ വനിതാ പ്രൊട്ടസ്റ്റേഴ്സിനോടുള്ള സമീപനത്തിനെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു ശക്തിക്ക് സ്ത്രീ ശക്തിക്കായിട്ടുണ്ട്. സംഘപ്രസ്ഥാനങ്ങളുടെ നാരിശക്തിക്ക് മുന്നിൽ ഫാസിസ്റ്റ് പോലീസിന് പലപ്പോഴും മുട്ടുകുത്തേണ്ടി വന്നു. അടിയന്തരാവസ്ഥയെ തകർത്തെറിഞ്ഞതിൽ അമ്മമാരുടെ സമരവീര്യം വലിയ പങ്കാണ് വഹിച്ചത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം കിരൺകുമാർ, ജനം, തൃശൂർ. അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് സൂര്യശോഭയോടെ നിൽക്കുന്ന ഒരുപാട് ധീര പോരാളികളുടെ നാടാണ് കേരളം. മനസ്സിനെയും ശരീരത്തെയും തളർത്തും വിധം കൊടിയ മർദ്ദനങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടും ആദർശത്തെ കൈവിടാതെ നിധി പോലെ സൂക്ഷിച്ചവർ. പ്രാണൻ പണയം വെച്ചും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം പതിറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും മറക്കില്ല. കോഴിക്കോട് മുക്കം സ്വദേശി പി പ്രേമനെ പോലുള്ളവർക്ക് ആയുസിലൊരിക്കലും മറക്കാനും പൊറുക്കാനുമാകില്ല ഇന്ദിരയുടെ ഭരണകൂടത്തിന്റെ കാടത്തത്തെ. മനസ്സിൽ കനൽ പോലെ കിടക്കുന്നു അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട ദിനങ്ങൾ. സർവ്വവിലക്കുകളും ലംഘിച്ച ഒരു ആദർശത്തിന്റെ വഴിയിലെ ധീരയാത്ര. 17 അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന് കോഴിക്കോട് മുക്കം സ്വദേശി പ്രേമനെ പോലുള്ളവർ നേരിടേണ്ടി വന്നത് കൊടിയ മർദ്ദനങ്ങൾ. ഞങ്ങൾ ഓടിപ്പോവില്ലാന്ന് കണ്ട സമയത്താണ് ഞങ്ങളെ മാവൂർ അങ്ങാടിയിൽ നിന്ന് ഏതാണ്ട് 1.5 km ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത്. മാവൂർ ഗോളിയാനൽസ് സ്ഥിതി ചെയ്യുന്ന കമ്പനിക്കുള്ളിലെ ഒരു കോമ്പൗണ്ടിലാണ് അന്നൊരു പഴയ വീടായിരുന്നു പോലീസ് സ്റ്റേഷൻ. അവിടേക്കാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങളെ പുറത്തും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ കാണണമല്ലോ.
പിന്നെ ഞങ്ങളൊരു 6-6.5 മണിയോടുകൂടി സ്റ്റേഷനിൽ എത്തിച്ചു. പിറ്റേ ദിവസം ഫുൾ ആ രാത്രി മുഴുവനും ഞങ്ങളെ ഭേദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്രൂരമായിട്ടുള്ള മർദ്ദനം. ഞങ്ങളോട് കുരുക്ഷേത്രം എവിടുന്ന് ഇറക്കുന്നുണ്ട്, ആർ ഹരി എവിടെയാണുള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിയമ സംവിധാനം പോലും നിസ്സഹായമായ അവസ്ഥയിൽ ഞങ്ങൾ 3 മാസത്തേക്ക് ശിക്ഷിച്ചു. ശിക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോയെന്ന് ചോദിച്ചു മജിസ്ട്രേറ്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ലീഡർ ചേറ്റൂർ മാധവ മാഷ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളെ പോലീസ് കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി ഞങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കൈമലർത്തുകയാണ് ചെയ്തത്, എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിന് നിസ്സഹായനാണെന്നാണ് അന്നത്തെ മജിസ്ട്രേറ്റായുള്ള ആന്റണി പറഞ്ഞിട്ടുള്ളത്. വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറം എത്രയോ ഭീകരമായിരുന്നു ആ മർദ്ദനമുറകൾ. ബെഞ്ചിൽ നമ്മളെ മലത്തി കിടത്തും, കിടത്തിയിട്ട് കാല് പിടിച്ചു കെട്ടും, വായൽ തുണി തീരും. അങ്ങനെ 2-3 പോലീസുകാരെ ശക്തി ഉപയോഗിച്ചിട്ട് കാലിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ ഉരുട്ടുക, അതാണ് ഉരുട്ടൽ. അത് ഉരുട്ടിക്കഴിഞ്ഞാൽ 4-5 മിനിറ്റ് നേരം ഒരാൾ ഉരുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന എത്രയാണെന്നുള്ള ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പിന്നെ എന്താ മർദ്ദനമായിരുന്നു അത്. പക്ഷേ പിന്നീട് ഞങ്ങളെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പിന്നീട് ഞങ്ങൾ പിന്നെ പോലീസുകാർ എന്നെ 2 കൈയും താങ്ങി പിടിച്ചിട്ടാണ് ലോറിയിലേക്ക് കൊണ്ടിടുന്നത്, ഞങ്ങളെ വാഹനത്തിലേക്ക് കൊണ്ടിടുന്നത്. ആർക്കും നടക്കാൻ വയ്യ, മുട്ടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, കാരണം പിന്നെ ഇളകിപ്പോയിട്ടുണ്ട്, നടക്കാൻ തീരെ വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. പോലീസിന്റെ മർദ്ദനത്തിന്റെ പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട് ശരീരത്തിൽ. പക്ഷേ ഇന്ന് ഇരുൾ നീങ്ങിയ പുതിയ ഭാരതത്തിൽ ആത്മാഭിമാനത്തോടെ നടന്നു നീങ്ങുകയാണ് അദ്ദേഹം. ക്യാമറമാൻ പ്രശോഭനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്. ഒരു ഏകാധിപതി അധികാരമെന്ന സ്വാർത്ഥ താല്പര്യത്തിനായി ഒരു രാജ്യത്തെ ഒട്ടാകെ ഇരുട്ടിലാഴ്ത്തിയ ആ ഇരുണ്ട കാലം ഭാരതീയർക്ക് ഒരിക്കലും മറക്കാനാകില്ല.